ഇത്തരത്തിലുള്ളൊരു ലോകം വരാനുണ്ടെന്ന ബോധത്തോടുകൂടെ ആ തെറി വിളിക്കുന്നതിൽ നിന്ന് മാറി നിന്നാൽ നിങ്ങൾ ആഹ്റമാ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത്. ദൂരെ നിന്ന് തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് സത്യം സത്യം പോലെ തിരിച്ചറിയാനുള്ള വിവേകം നീ നൽകണമല്ലാ. അവരുടെ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കണമല്ലാ. അവരെ നീ നന്നാക്കണമല്ലാ. ഇനി അവരെ നന്നാക്കാൻ നിന്റെ തീരുമാനത്തിലില്ല എങ്കിൽ അവരെ ശരണത്തൊട്ട് ഈ മുസ്ലിം സമുദായത്തെ നീ കാത്തു രക്ഷിക്കണമല്ലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എല്ലാ നിലയിലും നമുക്ക് ജീവിക്കാൻ ഏത് രൂപത്തിലാണ് നിന്റെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടതെന്ന് കൃത്യമായ റൂട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേ പ്രതിസന്ധികൾ വരുമ്പോ തരണം ചെയ്യാൻ ഹബീബാ നമ്മെ പഠിപ്പിച്ചത്. അവസാന നാളുകളാവുമ്പോ ഹബീബല്ലേ പറഞ്ഞത്, മൻ തമസ്സക ബിസുന്നതി ഇന്ദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിത ശഹീദ്. അവസാന നാളുകളാവുമ്പോ എന്റെ സമുദായം ഒരുപാട് പാർട്ടികളായി, പ്രസ്ഥാനങ്ങളായി, ഗ്രൂപ്പുകളായി, ഫസാദും വിവിധ നിലയിലുള്ള ഫിത്നകളും കൊണ്ട് ഛിന്ന ഭിന്നമാവുമ്പോ, ഫിത്നയിൽ അകപ്പെട്ട സാഹചര്യം വരുമ്പോ, ആരെങ്കിലും തമസ്സക ബിസുന്നതി എന്റെ സുന്നത്തിന് ആരെങ്കിലും മുറുകെ പിടിച്ചാ, എന്റെ ചെറിയ ആരെങ്കിലും അനുഗമിച്ചാ, അവനിക്ക് ലഭിക്കുന്നത് അതേ 100 ഷഹീദിന്റെ പ്രതിഫലമാ. ആ നിലയിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറാൻ എസ് എസ് എഫുകാരാ, എസ് വൈ എസിന്റെ ജഷന്മാരെ, നമുക്ക് സാധിക്കണേ. നമ്മുടെ മഹല്ലുകളിൽ ഒരുപാട് ദീനിപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുമ്പോ, ഒരുപാട് നല്ല സന്നദ്ധ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ, ഇതിൽ അസൂയ പൂണ്ടി പലരും നമ്മെ എതിർക്കാൻ വരും, ആക്രമിക്കാൻ വരും, പല നിലയിലും നമ്മളെ കള്ളക്കേസിൽ കുടുക്കാൻ വരും. നമ്മൾ പതറിപ്പോവരുതേ, നമ്മൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വലിക്കരുതേ. എല്ലാത്തിനും നമുക്ക് റോൾ മോഡലല്ലേ നമ്മുടെ ഉസ്താദവർഗള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നിലയിലും എത്രയെത്ര എതിർപ്പുകളും എല്ലാം വരുമ്പോ തരണം ചെയ്യാ. ഉസ്താദിന്റെ മനക്കരുത്തുണ്ടായതിന്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഈ മേഖലയിലേക്ക് പറഞ്ഞുവിടുന്നത് മഹാനായ ഖുതുബുൽ ആലം സിയം അബൂബക്കർ മുസ്ലിയാർ മടവൂര് ശൈഖ വലിയുമായി വടകര മുഹമ്മദ് ഹാജി തങ്ങള ആശിഖുർ റസൂല് കുണ്ടൂർ ഉസ്താദ മർഹൂം ശൈഖുന ചാപ്പനങ്ങാട് പാപ്പു മുസ്ലിയാരാ ഉസ്താദുൽ അസാദീദ് ഓക്കെ ഉസ്താദ അതേ പൂർണ്ണമായും അവിടുത്തെ പ്രവർത്തനത്തെ ശരിവെച്ചുകൊണ്ട് അറിയപ്പെട്ട അറബ് പണ്ഡിതന്മാര് പോലും അവിടത്തോട് വലിയ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടേ. മഹാനായ സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി മക്ക, ഹസൻ സദ്ദാദ് മദീന, അബ്ബാസ് അലി മക്ക, ഉമർ അബ്ദുള്ള കാമിലി മക്ക, ഹബീബ് അലി ജിഫിരിയെ പോലെ മഹാനായ ഷെയ്ഖ് സബാഹി റിഫാഹി ബഗ്ദാദ് അടക്കമുള്ള ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാര് പോലും ഉസ്താദിനോടാ പുലർത്തിയത്. ഉസ്താദ് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിനോടാ വലിയ ബന്ധം സ്ഥാപിച്ചത്. പിന്നെ സാധാരണക്കാരായ ദുനിയാവിലെ ചണ്ടിച്ചവറുകളായ നമ്മൾ എന്തിനാ സംശയിക്കേണ്ടി വരുന്നത്? ഏതെങ്കിലും ഫലങ്ങൾ വരുമ്പോ നമ്മുടെ മനംമാറ്റം നമുക്ക് ആവശ്യമുണ്ടോ? അള്ളാഹുവിന്റെ ദീനിന് ഇഖ്ലാസോടുകൂടെ പണിയെടുക്കാനുള്ള അവസരമല്ലേ നമ്മുടെ പ്രസ്ഥാനം ഒരുക്കി തരുന്നത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളോട് പറഞ്ഞോട്ടെ, നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് ഇത്തരത്തിൽ സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം.
ആ മക്കളെ എസ് ബി എസിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ പറഞ്ഞേക്കണം. എസ് എസ് എഫിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും അവർ വിട്ടുകൊടുക്കണം. എന്നാൽ നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ആശങ്കപ്പെടേണ്ടി വരൂല. നമ്മുടെ മക്കള് കള്ളുകുടിയനാണോ, എന്റെ മോന് ലഹരി നുണയുന്നവനാണോ, പാൻ മസാലയ്ക്ക് കഞ്ചാവിന് അഡിക്റ്റായവനാണോ, അതേ ക്രിമിനൽ കേസുകളിൽ എന്റെ മകൻ പ്രതിയാണോ, നാട്ടിലെ ഗുണ്ടായുസത്തിൽ എന്റെ മകൻ അതിന് പങ്കുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരൂല. നമ്മുടെ മക്കളെ പ്രസ്ഥാനത്തിലേക്ക് പറഞ്ഞുവിട്ട കൃത്യമായും അഞ്ച് വക്കത്തെ നിസ്കാരം അവൻ നിലനിർത്തുന്നതാ. അവനതേ കൃത്യമായ ഹബീബിന്റെ പേൽ സലാത്തുകൾ പറയുന്നവനായി മാറുന്നതാ. അവന്റെ തലയിൽ എന്നും തൊപ്പി കാണുന്നതാ. അവൻ താടി വെക്കാൻ ആരംഭിക്കുന്നു. നെരിയാണിക്ക് മീതേ വസ്ത്രം ധരിക്കുകയാ. നാടിനോടും ദീനിനോടും മഹല്ലുകളോടും എല്ലാവരോടും മാതാപിതാക്കളോടും ആലിമിങ്ങളോടും വലിയ ബഹുമാനവും സ്നേഹം അവനുണ്ടാകുന്നു. ഗ്രൂപ്പ് തിരിച്ചൊരറ്റ ആലിമിനെയും അവൻ തെറി വിളിക്കൂല. രാഷ്ട്രീയം നോക്കിയിട്ട് ഒരറ്റ സയ്യിദേയും അവൻ വിമർശിക്കൂല. അവൻ മരണപ്പെട്ട് കഴിഞ്ഞ അവനിക്ക് ലഭിക്കുന്നത് എത്രയെത്ര തഹ്ലീലുകളാ. അതേ മുൻകാലങ്ങളിൽ നമുക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് നമ്മിൽ ഇടക്കാലത്ത് വിടപറഞ്ഞു പോയ പലരുമുണ്ട്. നമ്മുടെ ജില്ലയിലെ അഭിമന്യരായ നേതാവായിരുന്ന മുഹിമ്മാത്തിന്റെ സാരഥിയും എസ് എസ് എഫിന്റെ മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന ഇസുദ്ദീൻ സഖാവ ഉസ്താദ്, അയ്യൂബ് ഖാൻ സാനി ഉസ്താദ്, അള്ളാഹുവേ ദറജ ഉയർത്തിക്കൊടുക്കണം. അല്ലാഹ പയോട്ട തങ്ങള് അള്ളാഹുവേ ആ മഹാനുഭാവന്റെ അവിടുത്തെ കബർ ജീവിതം സന്തോഷത്തിലാക്കണം. അല്ലാഹ ആ മഹാനുഭാവന്റെ വറകത്തുകൊണ്ട് സാധുക്കളായ നമ്മെ നീ നന്നാക്കണം. അല്ലാഹ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി എസ് എസ് എഫിന് വേണ്ടി പ്രവർത്തിച്ച വെള്ളിലെ മുഹമ്മദ് ഫൈസി എവിടെ? ഹബീബിന്റെ ചാരത്ത് സന്തോഷത്തോടെ കിടക്കാം.